കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനെ വെല്ലുവിളിച്ച് അധ്യാപകൻ നന്ദകുമാർ. താൻ പഴയ എസ് എഫ് ഐ നേതാവാണെന്ന് കെ ആർ എൻ അധ്യാപകൻ നന്ദകുമാർ. ശ്രീദേവ് ഒക്കെ ജനിക്കും മുൻപ് നേതാവായിരുന്നു. തനിക്ക് ഉന്നത ബന്ധങ്ങളുണ്ടെന്നും സിനിമാ മേഖലയിൽ നേരിട്ട് കാണാമെന്നും അധ്യാപകന്റെ വെല്ലുവിളി. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആളല്ല, നിങ്ങൾക്ക് ആളെ തെറ്റിപ്പോയി. ഒരുപാട് കണക്ഷൻസും സ്വാധീനങ്ങളും ഉള്ള ഒരാളും കൂടിയാണ് ഞാനും, മനസ്സിലായ? എൻ്റെ അടുത്ത് കളി വേണ്ട കേട്ടോ. പഠിക്കാൻ വന്ന ആൾ പഠിക്കുക, അല്ലാണ്ട് വിചാരണയൊന്നും വേണ്ട. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പഠിക്കാൻ വന്ന ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് പോവുക. നമുക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നേരിട്ട് കാണാം. നിങ്ങൾ എത്രത്തോളം സിനിമ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാനും കൂടി അറിയണ്ടേ, മനസ്സിലായോ? പഠിപ്പിക്കുന്നവ പഠിപ്പിക്കാൻ വരുന്നവരെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും അല്ല വേണ്ടത്. യുവർ ചെയർമാൻ, ആ ചെയർമാൻ സ്ഥാനത്തുള്ള യോഗ്യത വേണം. യു ആർ അൺഫിറ്റ് ഫോർ ദാറ്റ്. യു ആർ നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരണ്ട. നിങ്ങളതിനെ ആയിട്ടില്ല മോനെ. നിങ്ങളൊന്നല്ല ഡിക്റ്റേറ്റർഷിപ്പ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ ഡിക്റ്റേറ്റർ അല്ല. ഹു ആർ യു ടു ഡിക്റ്റേറ്റ്? നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത് നിങ്ങൾ പറയൂ. ശ്രീദേവന് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളത്? ജി ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇന്നലെ രാജിവെച്ചവരുടെ കൂട്ടത്തിൽ പെടുന്ന അധ്യാപകനാണോ നന്ദകുമാർ? അതിനുശേഷമാണോ ഈ വെല്ലുവിളി? തീർച്ചയായും അതിനുശേഷമാണ്. ഇന്നിപ്പോൾ ഉണ്ടായ വെല്ലുവിളിയാണ്. വാട്സപ്പിൽ നടന്ന ഓഡിയോ സന്ദേശത്തിന്റെ പകർപ്പാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഈ ശ്രീദേവ് ഉണ്ടാകുന്നതിന് മുൻപ്, ശ്രീദേവ് ആണ് ഇപ്പോൾ യൂണിയൻ ചെയർമാൻ, ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായ ആളാണെന്നും, മാത്രമല്ല അന്ന് കൊടുങ്ങല്ലൂരിൽ എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാൻ ആയിരുന്നു എന്ന് തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ സംസാരം വരുന്നത്. ഏറ്റവും ഒടുവിൽ എം എ ബേബി അടക്കമുള്ളവർക്ക് അവിടെ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തത് എം എ ബേബിക്ക് ഞാൻ ജയ് വിളിച്ച ആളാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് വെല്ലു കാണാം എന്നതടക്കം പറയുന്നുണ്ട്. ശ്രീദേവനെ വ്യക്തിപരമായി ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് യോഗ്യനല്ല എന്നുകൂടി പറയുന്നുണ്ട് ഈ അധ്യാപകൻ. എന്തായാലും വ്യക്തിപരമായുള്ള അതിക്രമവും ആക്രമണവും തന്നെയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഈ അധ്യാപകർക്ക് യോഗ്യതയില്ല എന്ന പരാമർശവുമായി വിദ്യാർത്ഥികൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. ഈ ഇദ്ദേഹം അടക്കമുള്ളവർക്കെതിരെ, ഇപ്പോൾ ഈ സംസാരിക്കുന്ന ആളടക്കമുള്ളവർക്കെതിരെ. ശ്രീജിത്ത്, ഇത് ഈ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംശയം, ഇന്നലെ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞു, അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തെ പിന്തുണച്ച അധ്യാപകരും ചിലർ രാജിവെച്ച് പുറത്തുപോയി, അതിനുശേഷം നടന്ന സംഭാഷണമാണല്ലോ, മറുഭാഗത്തുള്ള യാതൊരു സംഭാഷണവും നമുക്ക് ഈ പോർഷനിൽ കേൾക്കാനില്ല. എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനം, ഈ രീതിയിൽ പിന്നീട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസാരിക്കേണ്ട ഒരു പ്രകോപനം എന്തായിരുന്നു? മറുഭാഗത്ത് നിന്ന് ആദ്യം എന്ത് സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്? ആ ഭാഗങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലേ? രേണുക, ഇദ്ദേഹം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച ആളാണ്. ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവനെ ബൈറ്റ് കൊടുത്തപ്പോഴും സമാനമായ ഏതാണ്ട് നിലപാടുകളൊക്കെ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. പിന്നെ വാട്സപ്പിലെ ഓഡിയോ സന്ദേശമാണ്, അത് ഫോൺ റെക്കോർഡ് ചെയ്യുന്നത് പോലെ ഒരു ഭാഗം അപ്പുറത്തെ ഭാഗം എന്നുള്ള നിലയിൽ അത് ആ ഓഡിയോയിൽ വരില്ല. ഇത് എന്തായാലും ശ്രീദേവന് അയച്ച മെസ്സേജ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുകയും അതിലൊരു അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നത്. എടുത്തു പറയേണ്ടത്, ഇതേ നിലപാട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ഒക്കെ പറയുന്നത്. ഈ കുട്ടികൾക്ക് യോഗ്യത ഇല്ലാത്തവരാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹവും നന്ദകുമാർ എന്ന അധ്യാപകനും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാരണം എന്ത് എന്ന ചോദ്യത്തിന് ഈ നടപടികളൊക്കെ തന്നെയാണ് എന്ന് ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. രാവിലെ ന്യൂസ് ഏറ്റിനോട് അദ്ദേഹം ഫോൺ വഴി സംസാരിക്കുകയും ചെയ്തതെന്നാണ്. മറ്റു മാധ്യമങ്ങളോടും സംസാരിച്ച ആളുകൂടിയാണ് നന്ദകുമാർ. എന്തായാലും ഈ കുട്ടികൾക്ക്, ഒരു വിഭാഗം കുട്ടികൾ കുഴപ്പക്കാരാണ്, അവരാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ. അവിടെ യാതൊരു ജാത്യതിക്ഷേപവും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പ്രകോപനം എന്നത് അധ്യാപകർക്ക് യോഗ്യതയില്ല എന്ന കാര്യമാണ് പ്രകോപനത്തിന് പ്രധാന കാരണം. റസൂൽ പുക്കുട്ടിക്കൊപ്പം പൂനെയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ് താൻ. വിദേശത്തടക്കം വിവിധ ജോലികളും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫിയിൽ വലിയ ബന്ധമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ ആദ്യത്തെ ക്യാമറ ചീഫ് ആയിരുന്നു താൻ എന്നതടക്കമുള്ള കാരണങ്ങളാണ് അദ്ദേഹത്തിന്റെ യോഗ്യത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ യോഗ്യതയെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ പ്രകോപനത്തിന് കാരണം. ഇത് കേവലം രഹസ്യമായി വന്ന പ്രതികരണം മാത്രമല്ല, ഏതാണ്ട് സമാനമായ രീതിയിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. രേണുക, ശരി.
ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.